സ്നേഹമുള്ളവരെ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും വ്യക്തികൾക്കും എല്ലാ അചേതന വസ്തുക്കൾക്ക് പോലും ഒരു ഗന്ധമുണ്ട് എന്നാണ് പറയുക നമുക്കറിയാം പൂക്കൾക്ക് ഒരു വ്യത്യസ്തമായ ഗന്ധമുണ്ട് ഫലവൃക്ഷങ്ങൾക്ക് ഫലങ്ങൾക്ക് വ്യത്യസ്തമായ ഗന്ധമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഗന്ധമുണ്ട് ഇതുപോലെ തന്നെ ഏതൊരാശയത്തിനും ഒരു ഗന്ധമുണ്ട് എങ്കിൽ ക്രിസ്തീയതയുടെ എന്താണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കരുത് ചിന്ത ഏതാണ് സഹനവും ക്ഷമയുമാണ് ക്രിസ്തീയതയുടെ ഗന്ധം അത് സുഗന്ധമാണ് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പ്രതികാരചിന്തയും എന്ന് പറയുന്നത് ക്രിസ്തീയതയുടെ ദുർഗന്ധമാണ് നമ്മൾ ക്രിസ്തീയതയുടെ സുഗന്ധം പരത്തണ്ടവരാണ് വിശുദ്ധ പൗലോസ്രിയ വ്യക്തമായി പറഞ്ഞു വച്ച വചനം ബൈബിളിനുണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പരിമളമാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ ഇന്ന് ചില ഇടയന്മാരും ചില പ്രഘോഷകരൊക്കെ പ്രസംഗിക്കുകയും പങ്കുവെക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്തത് ദുർഗന്ധമല്ലേ എന്ന് ഞാൻ സംശയിക്കുകയാണ് യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവൻ യേശു ക്രിസ്തുവിൻ്റെ സുഗന്ധം പ്രചരിപ്പിക്കണം അത് ക്ഷമയുടെയും ത്യാഗത്തിൻ്റെതേയും വിട്ടു വീഴ്ചതാണ് ചുറ്റു നിൽക്കുന്ന ആളുകൾ വിരോധമായും വ്യത്യസ്തമായും പെരുമാറുമ്പോഴും ക്ഷമിക്കാനും സഹിക്കാനുമാണ് ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുന്നത് ശബദീപുത്രന്മാരുടെ അമ്മ തൻ്റെ മക്കൾക്ക് അർഹമായ സ്ഥാനം കെട്ടണമെന്ന് ശാഠ്യം പിടിച്ചു വന്നപ്പോഴും കർത്താവ് പറഞ്ഞ ചിന്ത എന്താ നിങ്ങൾ പോലെ ആകരുത് അതായത് അതിമോഹങ്ങളും സ്ഥാനമാനങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം വിശ്വാസത്തെ കൊണ്ടടക്കുന്നവർ ആകരുത് നമ്മള് ഇന്ന് ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വെറുപ്പിൻ്റെയും വിരോധത്തിൻ്റെതുമായ ഒരു ചിന്താ തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മളെ എതിർക്കുന്നവർക്ക് അവിടേതായ ന്യായങ്ങളുണ്ട് നമുക്ക് പലപ്പോഴും വിലപിക്കാനും സങ്കടപ്പിക്കാനും പെടുന്ന ന്യായങ്ങൾ നമ്മുടെ ഭാഗത്തുമുണ്ട് പക്ഷേ വെറുക്കാൻ ഒരു മതത്തെ വെറുക്കാൻ വ്യക്തികളെ വെറുക്കാൻ ആശയത്തെ വെറുക്കാൻ നമ്മൾ ആരെയും പ്രേരിപ്പിക്കരുത് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ പോപ്പിനെ പോപ്പിനെപ്പോലും അധിക്ഷേപിച്ചിരിക്കുന്ന തീവ്രവാദ ചിന്തകൾ ഉള്ളവരുണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ചില ആശയങ്ങളെക്കുറിച്ചൊക്കെ വെറുക്കണം അവരെ മാറ്റി നിർത്തണം അവരുമായി സംസർഗമുണ്ടാകരുത് എന്നൊക്കെ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് വിരോധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും തരംഗങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് ദുർഗന്ധമാണ് യേശുക്രിസ്തുവിൻ്റെ ഗന്ധം സുഗന്ധമാണ് അത് സ്നേഹത്തിൻ്റെയും സഹവാർത്തിത്വത്തിൻ്റെയും സുഗന്ധമാണ് ഇന്ന് ചില ആളുകളൊക്കെ ചില വ്യക്തികളെയും മതങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന സംസാ അവരെക്കുറിച്ച് സംസാരിക്കുന്ന വാക്കുകൾ കേട്ടാൽ ഇവർ ക്രിസ്തീയതയെ മറന്നു പോവുകയാണോ എന്ന് ബലമായി ഞാൻ സംശയിക്കാറുണ്ട് ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് യേശുവും ശിഷ്യരും ജനീക്കലൂടെ സമറിയൂടെ കടന്നു പോകുമ്പോഴും അവിടെയുള്ളവർ കടന്നു പോകാൻ സമ്മതിക്കാത്തവർ വിഷമം തോന്നി ശിഷ്യന്മാർ ഈശോ എന്ന് പറഞ്ഞു ഈശോയെ നിന്നെ അവരെ അധിക്ഷേപിച്ച് സംസാരിച്ചു അവരുടെ മേൽ തീയക്കട്ടെ പക്ഷെ യേശു എന്താ പറഞ്ഞത് യേശുരേ ശാസിച്ചു നമ്മളെ എതിർക്കുന്നവരോട് അംഗം പെട്ടാൻ പോകുന്നതല്ല ക്രിസ്തീയത എന്നാണ് ശാസിച്ചത് യേശു പറഞ്ഞു നോക്കി മറ്റൊരു വഴിക്ക് പോകാം പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്കുള്ള സുന്ദര വഴികളിലൂടെ നടക്കേണ്ടവരാണ് നമ്മൾ സഹവർത്തിത്വവും സൗഹാർദ്ദവുമാണ് ക്രിസ്തീയതര സമാധാനം എന്ന് പറഞ്ഞു തുടങ്ങുന്ന അമ്പുരാനിയാണ് മനസ്സിൽ കൊണ്ടുനടക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ക്രിസ്തീയതയുടെ സുഗന്ധത്തെ മുറുകെ പിടിക്കണം നമ്മൾ വെറുക്കുന്ന വെറുപ്പിനെ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങളും പ്രകോഷങ്ങളും പഠനങ്ങളും ക്രിസ്തീയത അല്ല എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടത് അറിയാണ്ട് തന്നെ നമ്മുടെ നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുമ്പോൾ മറ്റുള്ളവരെയൊക്കെ അകറ്റി നിർത്താനും മാറ്റി നിർത്താനും വെറുക്കാനും അധിക്ഷേപിക്കാനും ഒക്കുന്ന ദുർഗന്ധത്തിൻ്റെ വാക്കുകളും ഒരു പ്രകോഷകരുടെ വായിൽ നിന്നും വരാതിരിക്കട്ടെ അത്തരം ചിന്തകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തീയതയുടെ സുഗന്ധത്തെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും സുഗന്ധത്തെ മുറുകെ മുറുകെപ്പിടിക്കുകയും പ്രകോഷിക്കുകയും കൊണ്ടുക്കണം വെറുപ്പിൻ്റെ വാക്കുകളും ശൈലികളും ആരെയെങ്കിലുമൊക്കെ അധിക്ഷേപിക്കുന്ന പ്രയോഗങ്ങളൊന്നും ഒരു ക്രിസ്തീയ നേതാക്കന്മാരുടെ ഭാഗത്തും ഉണ്ടാകട്ടെ അതായത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരതത്തിൻ്റെ മതേതൃത്വവും ഈ മലയാളക്കരയുടെ സകല മതങ്ങളുടെ സഹവർത്തിത്വവും മനസ്സിൽ സൂക്ഷിച്ച് വേണം ഓരോ ക്രിസ്ത്യാനിയും ഇനി കാലഘട്ടത്തിൽ ജീവിക്കാൻ നമ്മൾ യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റ് ക്രിസ്തീയ രാജ്യങ്ങളിലോ അല്ല ജീവിക്കുന്നത് ഈ നാടിൻ്റെ മതേതരത്വവും ഇവിടെ നമ്മൾ പുലർത്തേണ്ട നിയമങ്ങളുമൊക്കെ കൃത്യമായി മനസ്സ് സൂക്ഷിക്കണം നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുമായും പൊരുത്തപ്പെട്ടു പോകുന്ന സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രഘോഷകരും പ്രവാചകന്മാരുമായിരിക്കണം അല്ലാതെ നമ്മൾ എന്തോ ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ വെറുക്കുകയും പുച്ഛിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു കപടമായ ആത്മീയത വളർത്തരുത് എന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്